ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഈ അസുഖം ബാധിച്ചു കഴിഞ്ഞു. ബ്രെയിന് ചുരുങ്ങി, കയ്യിൽ കാലിൽ കാൻസർ വന്ന് നടക്കാൻ പറ്റില്ല, കൈ ജോലി ചെയ്യാൻ പറ്റില്ല. ആശുപത്രി പോകണം, ചികിത്സ മുടങ്ങി നിൽക്കുകയാണ്. ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, മരുന്ന് വാങ്ങിക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് തുളസിയുടെ ദുരിത ജീവിതം മാതൃഭൂമി ന്യൂസ് വാർത്തയാക്കിയത്. പ്രതിരോധ ശേഷിയെ ബാധിക്കുന്ന ഗുരുതര രോഗത്താൽ വലയുകയായിരുന്നു തുളസി. സഹോദരൻ പരശുരാമന്റെ ജോലി നഷ്ടമായതോടെ മരുന്നും ആഹാരവും മുടങ്ങി. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം 2 വർഷമായി ഇവർ വാടക കൊടുത്തിട്ടില്ല. എന്നിട്ടും ഇവർക്ക് വേണ്ടുന്ന ഭക്ഷണമടക്കം വീട്ടുടമ നൽകുന്നുണ്ട്. ആ മനസ്സിന് നന്ദി. ആ കനിവ് പോലും സർക്കാർ ഇവരോട് കാണിച്ചിട്ടില്ല. ഈ ദയനീയ ചിത്രം കണ്ട മട്ടാഞ്ചേരി സ്വദേശി മുകേഷ് ജെയിൻ ഇവർക്ക് സഹായവുമായി എത്തി. കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്ത് നേരിട്ടെത്തിയ മുകേഷ് ജെയിൻ തയ്യൽ മെഷീൻ വാങ്ങി നൽകി. മാതൃഭൂമി വാർത്ത ചാനലിലെ ഇങ്ങനത്തെ ഒരു ഒരു ബുദ്ധിമുട്ടുള്ള ഒരു വാർത്ത കണ്ടിട്ട് അവർക്ക് വീട്ടിൽ തന്നെ ഒരു ജോലി കിട്ടണം, അത് സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു മാർഗം നമ്മൾ ഈ സ്റ്റിച്ചിങ് മെഷീൻ കൊടുത്തിട്ട് അവരുടെ ഉപജീവന മാർഗം ഏറ്റെടുക്കാൻ പറ്റും. അതുകൊണ്ട് അവർക്ക് അതിനുള്ള സജ്ജീകരണം, മോട്ടർ അടക്കം എല്ലാം റെഡിയാക്കി കൊടുത്തിട്ട്. മുടങ്ങിക്കിടന്ന ഇവരുടെ കറണ്ട് ബില്ലും വെള്ളക്കരവും മുകേഷ് അടച്ചു. റേഷനരിയും ഉപ്പും മാത്രമുണ്ടായിരുന്ന അടുക്കളയിൽ പല വ്യഞ്ജനങ്ങൾ നിറഞ്ഞു. തയ്യലിലൂടെ ഉപജീവനം നടത്താമെന്ന ആശ്വാസമാണ് പരശുരാമന്. സാറിന് വളരെ നന്ദിയുണ്ട് സാർ, വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇനി ഇത് കുറച്ചുകൂടെ നല്ല രീതിയിൽ വരുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നന്മ നിറഞ്ഞ ഒട്ടേറെ പേർ ഇവർക്ക് പണം അയച്ചു നൽകുന്നുണ്ട്. ഇനി വിശപ്പിനെ പേടിക്കാതെ തുളസിക്കും പരശുരാമനും ജീവിക്കാം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.